എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിതുവരെ ക്യാമറയുടെ മുമ്പിലൊന്നും വന്ന് സംസാരിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വ്ളോഗ് പോലെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ അടുത്ത് പറയണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ സൗദി അറേബ്യയിൽ അൽഹസ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ദമാമിൽ അൽഹസ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് നാട്ടിലൊന്നും പോകാൻ സാധിച്ചില്ല. റിട്ടേൺ ഫ്ലൈറ്റും അങ്ങനെ ഇഷ്യൂസ് കാരണം പോകാനൊന്നും സാധിച്ചില്ല. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുന്നുണ്ട്, 4-in-1 മസാജർ. ഞാൻ അതിൻ്റെ കുറച്ച് റിവ്യൂസ് ഒക്കെ കണ്ടു. അപ്പോൾ എനിക്ക് നല്ലതാണെന്ന് തോന്നി. അതായത് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് മസാജ് ഫേഷ്യൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് കുറച്ച് നാളായിട്ട് സെർച്ചിങ് ആയിരുന്നു, പക്ഷേ എനിക്കിത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഏത് ഷോപ്പിൽ കിട്ടുന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നാട്ടിൽ ഞാൻ കുറച്ച് റിവ്യൂസ് കണ്ടത് 4-in-1 മസാജർ, 5-in-1 മസാജർ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ അന്ന് മുതലേ സെർച്ചിങ് ആണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ പ്രോഡക്റ്റ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. ഞങ്ങൾ ഇന്നലെ പുറത്ത് പോകുന്ന സമയത്ത് ഒരു കടയിൽ അപ്രതീക്ഷിതമായിട്ട് ഞാൻ അന്വേഷിച്ചിരുന്ന സാധനം തന്നെ കാണാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്കങ്ങനെ കിട്ടി. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട റിവ്യൂകളിൽ വെച്ചിട്ട് കുറച്ചുകൂടെ, അത് പാക്കിംഗ് ആണെങ്കിലും യൂസേജ് ആണെങ്കിലും കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടോയെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചാൽ പിന്നെ ഒരു റിവ്യൂ പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം കാണിച്ചു തരാം. അപ്പോൾ ഇത് 6-in-1 ഫേഷ്യൽ ക്ലെൻസിങ് മസാജർ എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവും, 6-in-1 ഫേസ് മസാജ് ബ്യൂട്ടി മൾട്ടി ഫംഗ്ഷൻ ഡിവൈസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ആക്ച്വലി ഞാനിത് ഒരു വട്ടം ഓപ്പൺ ചെയ്തു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ നാട്ടിലെ റിവ്യൂസിലൊക്കെ കണ്ടത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് പേപ്പറിൽ ജസ്റ്റ് അത് എന്താ പറയുക, ഒരു ഇത് ചെയ്തിട്ടാണ്. ഇത് നോക്കൂ, ഒരു ബോക്സിനകത്താണ് എനിക്ക് കിട്ടിയിരുന്നത്. എനിക്കിവിടെ ഹസയിൽ തന്നെ, നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ സൗദിയിലുള്ള ആരും കാണുന്നുണ്ടെങ്കിൽ, ഇവിടെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കടകളുണ്ടെന്ന് തോന്നുന്നു. ഈ ബ്യൂട്ടി പ്രോഡക്ട്സ്, സ്ട്രെയിറ്റ്നർ, ഹെയർ ഡ്രയർ അങ്ങനെയൊക്കെ കിട്ടുന്ന സ്ഥലത്തുനിന്ന് അന്വേഷിച്ച് നോക്കാം. ഇതിന് ഏകദേശം ഞാൻ ഇവിടെ വാങ്ങിച്ചത് 35 റിയാലാണ്. അപ്പോൾ നാട്ടിൽ ഏകദേശം ഒരു 600-650-700 ആ റേഞ്ച് വരും. ഇതൊരു ബോക്സാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. ഈ ബോക്സ് നമുക്കൊന്ന് തുറക്കാം. ഇതിങ്ങനെ തുറക്കുന്നൊരു ബോക്സാണ്. നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിങ്ങനെ തുറക്കുന്നൊരു ബോക്സാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. ഇതിൻ്റെ മേലുള്ള ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്, നമുക്കിത് മാറ്റാം. ഇതാണ് സംഭവം. ഇവിടെ ഇതിങ്ങനെ എടുക്കുമ്പം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ബാറ്ററി ഇടുന്ന സ്പേസ് ഉണ്ട്. 2 ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫേസ് ക്ലെൻസിങ് പുഷാണ്. കാരണം നമുക്ക് ഇത് ജസ്റ്റ്, ഇത് ഭയങ്കര സ്മൂത്താണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ടുണ്ട്, നല്ല ഇതായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മളിത് ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്. ഇതൊരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ കാണിക്കുകയാണ്. ഇതിൻ്റെ ആ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ 6-in-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി നമുക്ക് ഫേസ് വാഷോ അല്ലെങ്കിൽ ക്ലെൻസിങ് ഫേസ് വാഷ് അങ്ങനെയുള്ള സംഭവങ്ങൾ, നോർമൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നവർ, ഒരുപാട് പേര് ഫേസ് വാഷ് എല്ലാം വിട്ടിട്ട് ഡവ് സോപ്പ്, മൈൽഡ് സോപ്പ്, ക്രീം സോപ്പൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും. അതാണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് മസാജറാണ്. ഇതും നമുക്കിങ്ങനെ, ഇപ്പം നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റിയിട്ട് ഇത് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതും എനിക്ക് തോന്നുന്നത് നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ. ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഓയിൽ മസാജൊക്കെ ചെയ്യുന്നവരായിരിക്കാം അല്ലേ, കുറച്ച് പെൺകുട്ടികൾ അത്യാവശ്യം ഒരു ഓയിൽ മസാജൊക്കെ, നമ്മൾ ഏതെങ്കിലും എസൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഓയിലൊക്കെ, ബേബി ഓയിലാണ് അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രയോറിറ്റി ബേബി ഓയിലിന് കൊടുക്കുക. അത് അപ്പോൾ അത് കുറച്ച് നല്ലതാണ്. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. കാരണം കുറച്ച് ഓയിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാന്നുണ്ടെങ്കിൽ സ്കിൻ ആൻഡ് ബ്ലഡ് സർക്കുലേഷൻ അങ്ങനെ എല്ലാം വരും. പിന്നെ ഈ ഒരു സംഭവം ഇച്ചിരി ഹാർഡാണ് ആക്ച്വലി. ഞാൻ നോക്കിയപ്പം ഇച്ചിരി ഹാർഡാണ് ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ക്രൂഡ് പോളിഷ് ആക്സസറി ടു സ്കിൻ ആൻഡ് കട്ട് ഓഫ് ആൺ കോണർ. ഓക്കെ, സോ ഇത് ഇച്ചിരി റഫാണ്. അപ്പം നമുക്ക് ഇച്ചിരി ഡ്രൈ സ്കിന്ന് ഒക്കെ ഉള്ളിടത്ത്, അതുപോലെ കാല്, അതുപോലെ
അല്ലെങ്കിൽ കൈമുട്ട്, അപ്പോൾ ഇച്ചിരി ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഇച്ചിരി കൂടെ വേറൊരു ടൈപ്പ്, അതും ഒരു ഇച്ചിരി ഹാർഡാണ് ആക്ച്വലി. ഇച്ചിരി ഹാർഡാണ് ഇതും. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പ്രകാരം ക്രൂഡ് പോളിഷ് ആക്സസറി ടു റിപ്പ് ടഫ് സ്കിൻ ആൻഡ് കട്ട്. ഇച്ചിരി ടഫ് സ്കിന്നിനൊക്കെ നമ്മളുടെ ഇത് ഉപയോഗിച്ച്, നമ്മളുടെ ആവശ്യം എന്താണോ അതുപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അത് പ്രകാരം നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ രണ്ടെണ്ണം ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഒരെണ്ണം സ്പോഞ്ചാണ്. ഓക്കെ, ഇത് ഒരെണ്ണം, രണ്ടും സ്പോഞ്ചാണ്, പക്ഷേ ഒരെണ്ണം മേക്കപ്പ് സ്പോഞ്ചും ഒരെണ്ണം ലാറ്റക്സ് സ്പോഞ്ചുമാണ്. ഈ മേക്കപ്പ് സ്പോഞ്ച് എനിക്ക് തോന്നുന്നു നമുക്ക് മേക്കപ്പ് സെറ്റിൽ ഡൗൺ ഓഫ്, നമ്മൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും എനിക്ക് തോന്നുന്നു ബ്ലഷോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും ഫൗണ്ടേഷനോ ക്രീമും കാര്യങ്ങളൊക്കെ ഇടുന്നത്. പിന്നെ ഒരെണ്ണം ലാറ്റക്സ് സ്പോഞ്ച് ആണ്. ഇതാണ് സംഭവം. ഇത് ഇച്ചിരി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ ഒരു ഇച്ചിരി ഭയങ്കര ഇതാണ്. ബ്രഷ് ഫോർ ഐസ് ആൻഡ് ചീക്സ്. ഓ, ഐസ് ആൻഡ് ചീക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇത് 6 എണ്ണമാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ KSA-യിൽ ഇത് 35 riyal ആണ്. അപ്പോൾ ഇവിടെ ഇവിടെ ഉള്ളവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പോയി വാങ്ങിക്കാം, ഒരു കുഴപ്പമില്ല. 6 എണ്ണമുണ്ട് ആക്ച്വലി. ഇത് എനിക്ക് തോന്നുന്നു നല്ല പ്രോഡക്റ്റാണ്. ഞാനൊരു ഒറ്റൊരു ടൈം യൂസ് ചെയ്തു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പ്രോഡക്റ്റ് മാത്രമാണ് കേട്ടോ. കാരണം ഈ രണ്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് അങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മളൊരു, ഞാൻ ക്ലെൻസിങ് ഫേസ് വാഷാണ്, ഒലയുടെ ക്ലെൻസിങ് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്താൽ, ഡെയിലി ക്ലെൻസ് ചെയ്താൽ നമുക്ക് ഇത് രണ്ടുമാണ് എനിക്ക് തോന്നുന്നു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയത്. പിന്നെ സ്പോഞ്ച് നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ മേക്കപ്പിനൊന്നും ഈ സ്പോഞ്ച് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ചിലർ ബ്ലഷ് വെച്ചിട്ടും പിന്നെ അങ്ങനെ സംഭവങ്ങളൊന്നും വെച്ചിട്ട് ശരിയാവാത്തവർക്കൊക്കെ വേണമെങ്കിൽ ഇതൊന്നും ചെയ്യാം കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നല്ലതാണെന്ന് തോന്നിയാൽ കണ്ടിന്യൂ ചെയ്യാമല്ലോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു രണ്ട് സംഭവങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം. ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ ഓയിൽ മസാജ്, പിന്നൊന്ന് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 99% ആൾക്കാർ ഫേസ് വാഷ് അല്ലെങ്കിൽ മൈൽഡ് സോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് മോർണിംഗ് അവരുടെ മോർണിംഗ് റൂട്ടീനിൽ ഫേസ് വാഷിൽ അത് പെട്ടതാണ്. അതുപോലെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപും നമ്മൾ മുഖം കഴുകി ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്കിത് രണ്ടും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഓയിൽ മസാജ് മുഖത്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും, ഇപ്പോൾ ചിലപ്പോൾ ഓയിൽ മസാജ് ആയിരിക്കില്ല ഇട, അലോവേര ജെല്ല് ഒക്കെ ഇട്ടിട്ടൊന്ന് മസാജ് ചെയ്യണമെന്ന് തോന്നിയാൽ അതിനൊക്കെ ബെസ്റ്റ് ചോയ്സ് എനിക്ക് തോന്നുന്നു ഇതാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്, കുഴപ്പമൊന്നുമില്ല. ബാറ്ററി ഇതിനകത്തോട്ടൊന്നും ഇടാം. ഞാനിത് രാവിലെ ഒന്ന് ഇത് ചെയ്തായിരുന്നു, ഫേസ് വാഷ് വെച്ചിട്ട് എനിക്ക് ഭയങ്കര നന്നായിട്ട് തന്നെ തോന്നി. ഇതിനകത്ത് 3 ഇതുണ്ട്, ഓഫ് പിന്നെ ലോ ഹൈ ഉണ്ട്. അപ്പം നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല സുഖമുണ്ടേ, നമുക്ക് ഇഷ്ടപ്പെടും. അത് ചില ഫേസ് വാഷ് എല്ലാം ക്രീമി ഫേസ് വാഷാണ്. ഇപ്പോൾ പോൺസിൻ്റെ ഒക്കെ ക്രീം ഫേസ് വാഷ് ഇറങ്ങിയിട്ടുണ്ട്, അതെല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ പതയും. അപ്പോൾ അത് നന്നായിട്ട് പതയുന്ന സമയത്ത് പതയുടെ ഇടയിലിട്ട് ചെയ്ത് നല്ല സുഖമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്തോളൂ. ഇപ്പം നമുക്കിതിപ്പം നോർമലി നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത്, ഇനി ഇതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്തും റിക്വസ്റ്റ് ചെയ്യുക, പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യുന്നത് ഇത് രണ്ടുമാണ് ഓൾമോസ്റ്റ്. ഇനി നമുക്കിത് വെച്ചിട്ട് എങ്ങനെ ഫേഷ്യൽ മസാജ് വീട്ടിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം വീക്ക്ലി വൺസും ഒന്ന് ഫേഷ്യൽ ചെയ്യുന്നവരുണ്ടാകാം, മന്ത്ലി വൺസ് ഫേഷ്യൽ ചെയ്യുന്നുണ്ടവരാണ്, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഫംഗ്ഷന് പുറത്ത് പോവുകയാണ് ജസ്റ്റ് 2 ഡേയ്സ് ബിഫോർ നമ്മൾ ചെയ്യുന്നവരൊക്കെ ആകാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സ്ക്രബ്ബ് വെച്ചിട്ട്, സ്ക്രബ്ബ് വെച്ചതിന് ശേഷം ഈ സംഭവം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്ക്രബ്ബ് വെച്ചിട്ട് അതിന് ശേഷം ജസ്റ്റ് ഒരു ലൈറ്റ് വാട്ടറിൽ നമ്മൾ കഴുകി കളഞ്ഞതിന് ശേഷം ഒരു അലോവേര ജെല്ലോ, കാരണം സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഉടനെ നമ്മൾ പെട്ടെന്നൊന്നും ചെയ്യാൻ പാടില്ല, നമ്മളുടെ സ്കിന്നാണ് അല്ലേ. അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് ഒരു അലോവേര ജെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽ വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതും
അതിന് മേലെ നമുക്ക് സ്ക്രബ്ബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ പോയിട്ടുണ്ടാകും. ഇതെല്ലാം ചെയ്യുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 2 to 3 മിനിറ്റ്സ് നിങ്ങൾ ഒന്ന് ആവി കൊള്ളുന്നത് ബെറ്റർ ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ആവി കൊണ്ടതിന് ശേഷം വേണം നിങ്ങളിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്ക്രബ് ഇടുക, അതിനുശേഷം പീൽ ഓഫ് ഉണ്ടെങ്കിൽ പീൽ ഓഫ് ഇടുക. പീൽ ഓഫ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 പീൽ ഓഫ് ഉണ്ട്. ഒന്ന് നമ്മൾ ലെമൺ വിത്ത് ലെമൺ നമുക്കൊരു പീൽ ഓഫ് കിട്ടും, പിന്നെ ഒന്ന് ബ്ലാക്ക് കളറിൽ വൈറ്റ്നിങ് പീൽ ഓഫ് കിട്ടും, പിന്നെ ഒന്ന് ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് റിമൂവൽ പീൽ ഓഫ് കിട്ടും. അപ്പോൾ അതെല്ലാം സ്ക്രബ് ഇട്ടതിന് ശേഷം ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് പീൽ ഓഫ് ആണെങ്കിൽ സ്ക്രബിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യാം. വൈറ്റ്നിങ് പീൽ ഓഫ് ആണെങ്കിൽ ഫേസ് മാസ്ക് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ എനിക്ക് നല്ല ബ്രൈറ്റായിട്ട് ഫേസ് ബ്രൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള പീൽ ഓഫ് ഏതാണോ അതിന് ശേഷം ഒന്ന് മസാജ് ചെയ്യുക. അതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള പീൽ ഓഫ് ഏതാണോ, വൈറ്റ്നിങ് പീൽ ഓഫ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് മതി. അതല്ല ക്ലെൻസിങ് പീൽ ഓഫ് ആണ്, നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഡേർട്ട് റിമൂവ് ചെയ്യാനുള്ള പീൽ ഓഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ആ പീൽ ഓഫ് ചെയ്യുക. പീൽ ഓഫ് ചെയ്തിട്ട് അത് എടുത്ത് കളഞ്ഞതിന് ശേഷം ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യും. ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് 15 to അവർ ഫേസ് മാസ്കിൽ 20 മിനിറ്റ്സ് നിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 15 മിനിറ്റ്സ് നിന്നാൽ മതി. കാരണം നമ്മുടെ സ്കിന്നാണ് അല്ലേ, നമ്മളുടെ സ്കിന്നാണ്, വേറെ ആരുടെയല്ല. അപ്പോൾ നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അവർ 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 15 മിനിറ്റ്സ് നിന്നാൽ മതി, എന്നിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം. ഇത് എന്ത് ചെയ്താലും അതിന് ശേഷം ഒരു ഐസ് ക്യൂബ് വയ്ക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. അത് സ്കിന്നിന് വളരെ നല്ലതാണ്. ഒരു ഐസ് ക്യൂബ് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു അലോവേറ മോയ്സ്ചറൈസർ, അലോവേറ മോയ്സ്ചറൈസറാണ് ഞാൻ ഓൾമോസ്റ്റ് ചൂസ് ചെയ്യുക കേട്ടോ, വേറൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട ഈ ഒരു അവസരത്തിൽ. അല്ലെങ്കിൽ നോർമൽ നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിൽ, നമ്മളൊക്കെ സാധാരണക്കാരാണ് അല്ലേ, അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അലോവേറ ജെല്ലാണെങ്കിലും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അത് ജസ്റ്റ് ഇതാക്കിയാൽ മതി. അതിനുശേഷം വാഷ് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല, നല്ലത് തന്നെയാണ്. നമ്മൾ വെയിലൊന്നും ഉടനെ കൊള്ളാതിരിക്കുന്നത്, കാരണം നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഓൾമോസ്റ്റ് ഫേസിലെ സ്കിന്ന് സെൻസിറ്റീവ് ആണ്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ അധികമായിട്ട് സൺലൈറ്റ് ഒന്നും അടിക്കാതെ പരമാവധി നിങ്ങൾ നൈറ്റ് ടൈമിൽ ചെയ്യാൻ നോക്കുക, വീക്കെൻഡിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടും. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് വൈറ്റ്നിങ് മാസ്ക് ആണെന്നുണ്ടെങ്കിൽ അത് അതിനകത്ത് വൈറ്റ്നിങ് മാസ്ക് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ വൈറ്റ്നിങ് മാസ്ക് യൂസ് ചെയ്യാനായിട്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു പാഡ് ഡ്രൈ കൊടുത്ത് വൈറ്റ്നിങ് മാസ്ക് ചെയ്തിട്ട് അതും 15 മിനിറ്റ്സ് ആണല്ലോ, പ്രോബ്ലി അവർ 15 മിനിറ്റ്സ് ആണ് പറയുന്നത്, ബട്ട് നിങ്ങളൊരു 10 മിനിറ്റ്സ് വെച്ചാൽ മതി. ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്ന സിറ്റുവേഷൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ നേർമയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇങ്ങനൊരു പ്രോഡക്റ്റ്, ഇതിൻ്റെ ക്വാളിറ്റി കൊണ്ട്, ഞാൻ വീണ്ടും പറയുന്ന ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് താല്പര്യം തോന്നിയത്. എനിക്കെല്ലാം കൊണ്ടും അത് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി എല്ലാ സംഭവം കൊണ്ടും എനിക്കത് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂ ഇല്ലയോ, ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ യൂട്യൂബ് പോലുള്ളൊരു സോഷ്യൽ മീഡിയയിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പരാതികൾ പറയാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാനാണെങ്കിലും ഇനി നിങ്ങൾക്ക് അപാകത തോന്നുന്ന സംഭവങ്ങൾ ചെയ്യാനാണെങ്കിലും പറയാനാണെങ്കിലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പറയാം. ഞാനൊരു സോഷ്യൽ മീഡിയ, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ ഇടുമ്പം നിങ്ങൾക്കും തുറന്ന് സംസാരിക്കാനുള്ള എല്ലാവിധ വേ ഉണ്ട്. അപ്പം അതിലൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഒന്ന് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു ആക്ച്വലി. ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഇതെങ്ങനെ ഞാൻ ചെയ്യും, അപ്പോൾ എനിക്ക് വീട്ടിലാരുമില്ലേ, അല്ലാതെ എല്ലാവരും എനിക്കൊരു ഇച്ചിരി നാണം പോലെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ വീട്ടിലാരുമില്ല, അപ്പോൾ ഞാനിങ്ങനെ തന്നെ ഇരുന്നിട്ട് ആശയമൊക്കെ ഒന്ന് ചെയ്തു നോക്കാം, അങ്ങനെ വന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അതുപോലെ ഞാൻ ഇതുപോലെയുള്ള ചെറിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിലും മാത്രം കളിയാക്കാണെങ്കിൽ ഞാൻ വരില്ല. സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരും. അപ്പോൾ ഓക്കെ, എത്ര നേരം